തിരുമേനിക്ക 40 ലക്ഷം വരുന്ന നാടാർ സമുദായത്തിൻ്റെ പ്രത്യേക അഭിനന്ദനം. കർദിനാൾ മാർ ജോർജ് ആലന്തരി തിരുമേനി അദ്ദേഹത്തിനെ ചെന്ന് കണ്ട സമയത്ത് ഇതേമാതിരി തന്നെ നമ്മുടെ കാര്യത്തിനുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് തന്നു. അദ്ദേഹത്തിന് റോമിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. അത് ഈ ജനങ്ങളുടെ മുന്നിൽ വായിക്കുന്നതിന് ഫാദർ മാണി പുതിയടത്തെ പ്രത്യേകം ക്ഷണിക്കുന്നു. പ്രിയ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട വൈരിയിലെ സ്നേഹാസികളെ, സഹോദരങ്ങളെ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ് പാപ്പ അടിയന്തിരമായി ഒരു സമ്മേളനത്തിലേക്ക് കർദിനാളിനെ ക്ഷണിച്ചതുകൊണ്ട് കർദിനാൾ മാർ ആലഞ്ചേരി ഉടനെ പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരിക അസാന്നിധ്യത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. കേരളത്തിൽ നാടാർ സംവരണം സമുദായത്തിലെ ചില വിഭാഗങ്ങൾക്ക് മാത്രം നൽകുന്നതിലുള്ള അപാകതയും അനീതിയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പലതവണ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നീതി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല, ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. നീതി പുനഃസ്ഥാപിക്കുന്നതിലെ അടിയന്തര നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മതവിശ്വാസം ഓരോ പൗരൻ്റെയും സ്വാതന്ത്ര്യമാണ്. നാടാർ സമുദായത്തിലെ എല്ലാ വ്യക്തികൾക്കും മതപരിഗണന കൂടാതെ ഏകീകൃത സംവരണം ലഭിക്കണമെന്നത് നീതിയുടെയും ന്യായത്തിൻ്റെയും വിഷയമാണ്. എല്ലാവരും ഒരുമിച്ച് വളർച്ച പ്രാപിക്കണമെന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്തേവരും ആഗ്രഹിക്കുന്ന കാര്യം. നാടാർ സമുദായത്തെ രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് ഏകീകൃത സംവരണം നടപ്പിലാക്കിയേ കഴിയൂ. ഈ ന്യായമായ ആവശ്യത്തിന് നാടിൻ്റെ പിന്തുണയുണ്ടാകണം, സർക്കാരിൻ്റെ പിന്തുണയുണ്ടാകണം. 1935 അംഗീകരിക്കപ്പെട്ടതും ഇപ്പോഴും തുടരുന്നതുമായ സമുദായ പട്ടികയിലെ അപാകതകൾ തിരുത്തി മതപരിഗണന കൂടാതെ എല്ലാ നാടാർ മക്കൾക്കും ഏകീകൃത സംവരണം ലഭിക്കുന്ന തരത്തിൽ പ്രസ്തുത പട്ടിക പുനഃക്രമീകരിക്കണം. കേരളത്തിലെ ഈ വലിയ ജനസമൂഹത്തിൻ്റെ നീതിപൂർവമായ മുന്നേറ്റത്തിനും നാടാർ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ മെയ് 28 നടത്തുന്ന നാടാർ സംഗമത്തിനും ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ ഹൃദയംഗമമായ പിന്തുണ അറിയിക്കുന്നു, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലബാർ സഭാധ്യക്ഷൻ. ഇനിയും നിരവധി തിരുമേനിമാർ ഈ വേദിയിലുണ്ട്. നമ്മുടെ യോഗം ഇനി എല്ലാം കൃതജ്ഞത ഉൾപ്പെടെ 45 മിനിറ്റിനകത്ത് തീരും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം. കാരണം നിങ്ങൾ വന്ന വാഹനങ്ങൾ 7 മണി കഴിഞ്ഞാലേ ഇവിടെ വരാനുള്ള അനുവാദമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. അടുത്തതായി ഡോക്ടർ KP യോഹന്നാൻ മെത്രോപൊലിത്തയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ആദരവോടെ ഈ വലിയ കൂടിവരവിന് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അവറുകൾ, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും അടുത്ത സ്നേഹിതനും നമ്മളെ നയിക്കുന്നതുമായ മോർ ആൻഡ് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമസ് ബാബ തിരുമേനി, മറ്റ് സഭാ പിതാക്കന്മാർ, വൈദികര്, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, തിരുവനന്തപുരത്ത് പല പ്രാവശ്യം ആത്മീയാത്രാ മീറ്റിങ്ങുകൾക്കും ബിലീവേഴ്സ് ചർച്ചിൻ്റെ കൂടിവരവിനും ഞാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്ര വലിയ ഒരു ജനസമൂഹം ഇങ്ങനെ കൂടി വന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ചില നാൾക്ക് മുമ്പ് ഞങ്ങളുടെ അച്ഛന്മാർ ഈ യോഗത്തെപ്പറ്റി പറയുകയും 1000 കണക്കിന് സഭയുടെ മക്കൾ നീതി ലഭിക്കാതെ വിഷമിക്കുന്നു, അതിനെ തിരുമേനി വരണം, അതുണ്ടായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി, ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ രാജ്യത്ത് പോലുമില്ല. ഈ സമയത്ത് ഞാൻ നേപ്പാളിൽ നമ്മുടെ ഏതാണ്ട് 500 ചിലവാനം ഇടവുള്ളതായ ആ രാജ്യത്ത് 1000 കണക്കിന് സഭാ മക്കൾ ഇന്ന് സേവനാനുഷ്ഠിക്കുന്ന സമയത്ത് അവിടെ കൂടെ ആയിരിക്കാനുള്ളതായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ടതായ സിജോ അച്ഛൻ പറഞ്ഞു, തിരുമേനി, തിരുവനന്തപുരത്തെ മീറ്റിങ്ങിന് വരുന്നത്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാം ക്യാൻസൽ ചെയ്ത് വന്നിരിക്കണം. അങ്ങനെ മൂന്നാല് പരിപാടിയെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, നാം ജീവിക്കുന്ന ആ ഭാരതത്തിൽ എവിടെ പോയാലും വേർ എവർ യു ഗോ, എല്ലാവരും ഇന്ന് പറയുന്ന ഒരു കാര്യം, നീതി ലഭിക്കണം, ജസ്റ്റിസ് മസ്റ്റ് ബി ഡൺ, അനീതി മാറണം. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടി പോകുമ്പോൾ ആരെങ്കിലും ഒരു വണ്ടി ഇടിച്ചൊരു മനുഷ്യൻ അവിടെ കിടന്ന് രക്തം വാർന്ന് ചാകുമ്പോൾ അവനെ പൊക്കിയെടുത്തോണ്ട് ആശുപത്രി പോയാൽ അവസാനം പോലീസിന് ഇടികൊള്ളേണ്ടി വരും എന്ന് ചിന്തിച്ച് അത് കണ്ടില്ല എന്ന രീതിയിൽ ഓടിപ്പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇടിപ്പുണ്ട്, അയ്യോ അവനെന്ത് പറ്റി, വാട്ട് വിൽ ഹാപ്പൻ. രോഗിയായിട്ട് ഡോക്ടറെ സഹായിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരുവനും വരുമ്പോൾ അവർക്കതിനെ സഹായിക്കുവാൻ സമയമില്ലാത്ത ഒരു ഡോക്ടറെ മനസ്സിൽ അന്ന് രാത്രിയിൽ ഒരു വേദനയുണ്ട്, അവനെന്ത് സംഭവിച്ചുവെന്ന്. ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ അടുത്ത് വന്ന് വല്ലതും തരണമെന്ന് ചോദിക്കുമ്പോൾ പോക്കറ്റിൽ ഒരു പൈസ പോലും കൊടുക്കാനില്ലാതെ വരുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, എ സെൻസ് ഓഫ് ജസ്റ്റിസ്, അയ്യോ അവന് വല്ലൊരു വല്ലതും കൊടുക്കണം, എനിക്കോ കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ മാത്രം അപ്പനമ്മയും സ്നേഹിക്കുകയും മറ്റതിനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടുണ്ടാകുന്ന വേദന വാക്കിനാൽ പറഞ്ഞറിയിക്കാവുന്നതല്ല. എത്രയോ കുടുംബങ്ങൾ സംഭവിക്കുന്നു. എന്ന് പറയുന്ന പോലെ ഈ നാടാർ സമുദായത്തിലെ ലക്ഷക്കണക്കിന് മക്കൾ ഒരു കുടുംബത്തിൽ ജനിച്ചവർക്ക് ചിലർക്ക് സ്നേഹവും മറ്റുള്ളവർക്ക് വെറുപ്പും ലഭിക്കുമ്പോൾ അതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ട്, അതിന് പ്രതികരണമുണ്ട്. ഇന്ന് നാം സ്നേഹിക്കുന്നതായ നമ്മുടെ ക്ലീമസ് ബാവ തിരുമേനി പറഞ്ഞ വാക്കിനോട് ചേർന്ന് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നതായ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, അവരെ അയച്ചിരിക്കുന്നതായ ആളുകൾ, അവരുടെ പുറമുള്ളതായ ആളുകൾ, ഇവിടെ കൂടിയിരിക്കുന്നതായ നാം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒരു തീരുമാനത്തോടെ പറയുന്നത്, തീർച്ചയായിട്ടും ബൈ ഓൾ മീൻസ് നീതി നടന്നിരിക്കും. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ഈ യാഥാർത്ഥ്യം അനുഭവിക്കുവാൻ, ഈ സംവരണം എന്ന ഈ യാഥാർത്ഥ്യം ഇനിയും ഒരു വർഷം രണ്ട് വർഷം നീണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് നടപ്പാക്കുവാൻ, എല്ലാവർക്കും നീതി ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ പെട്ടെന്നാണ് എല്ലാ തിരുമേനിമാരും സംസാരിക്കുന്നത്, അതുകൊണ്ട് ക്ഷമയോടെ എല്ലാവരും ഇത് കേട്ടിരിക്കണം. അടുത്ത മാർ ജോസഫ് പെരുന്തോട്ടം തിരുമേനി, അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഞങ്ങൾ കാണാൻ പോയ സമയത്ത് ശരിക്ക് ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം സശ്രദ്ധം കേട്ട് ഇതിലുള്ള കുഴപ്പങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ട പ്രചോദനം തന്നിട്ടാണ് അരമനയിൽ നിന്ന് ഞങ്ങളെ തിരിച്ചയച്ചത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, സംഗമം ഉദ്ഘാടനം ചെയ്ത കർദ്ദിനാൾ അഭിമന്യ ക്ലീമീസ് കാതോലിക്ക ബാവ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അഭിമന്യ തിരുമേനിമാരെ, ബഹുമാന്യരായ ജനപ്രതിനിധികളെ, മറ്റ് ബഹുമാന്യരായ വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരെ, സന്യസ്തരെ, നാടാർ സമുദായ അംഗങ്ങളും ഇന്ത്യൻ പൗരന്മാരുമായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇപ്രകാരം ഒരു സംഗമം സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത എല്ലാ സംഘാടകരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ മൈതാനിയിൽ മതപരിഗണന കൂടാതെ
നാടാർ സമുദായ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്നതിൻ്റെ പിന്നിൽ മഹത്തായ ഒരു ആദർശവും സന്ദേശവുമുണ്ട്. ഭാരതം മതേതരത്വത്തിൻ്റെ നാടാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതാണല്ലോ ഭാരത ജനാധിപത്യത്തിൻ്റെയും ഭാരതത്തിൻ്റെ മഹത്തായ ഭരണഘടനയുടെയും ആദർശം. ലോകമെങ്ങും ശ്ലാഘിക്കപ്പെടുന്ന ഉദാത്തമായ, ഉത്കൃഷ്ടമായ ഒരു ഭരണഘടനയും ആദർശവും. ഈ ഭരണഘടനയും മഹത്തായ ആദർശവും അഭംഗുരം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെ നയിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇവിടെ നാടാർ സമുദായത്തിലെ തന്നെ ചില വിഭാഗങ്ങൾ അനുഭവിക്കുന്ന നീതിരഹിതമായ സാഹചര്യത്തെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. നമ്മൾ തമിഴ്നാടും കേരളവും അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ട് അയൽ സംസ്ഥാനങ്ങളാണ്. എന്നാൽ അഭിമന്യ ക്ലീവിൻ സുധാ സൂചിപ്പിച്ചതുപോലെ ഈ അതിർത്തി വരയുടെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർക്ക് രണ്ട് നീതി. തീർച്ചയായിട്ടും ഭാരത സംസ്കാരത്തിന് ഒട്ടും യോജിച്ചതല്ല ഇത്. എല്ലാവരെയും ജാതി മത ഭേദമന്യേ, വർഗ വർണ്ണ വിവേചനം ഇല്ലാതെ, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് കടന്നു വന്നവരെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് ആതിഥ്യമരുളിയ മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. എല്ലാവരെയും സ്വീകരിച്ചു, സ്നേഹിച്ചു, സ്വന്തം സഹോദരങ്ങളായിട്ട് കണ്ടു. അങ്ങനെ മതത്തിൻ്റെ വൈവിധ്യം, സംസ്കാരത്തിൻ്റെ വൈവിധ്യം, ഭാഷയുടെ വൈവിധ്യം, ഇതെല്ലാം ഭാരതത്തിന് അലങ്കാരമായി. എന്നാൽ ഈ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ വെല്ലുവിളിക്കുന്ന ഇതുപോലെയുള്ള വിവേചനം തീർച്ചയായിട്ടും എന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. മതത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും ഭാഷയുടെ പേരിലോ മറ്റേതെങ്കിലും പേരിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നാടാർ സമുദായം ഒന്നു ചേർന്ന് മത പരിഗണന കൂടാതെ ഉന്നയിക്കുന്ന ഈ വസ്തുത നീതിക്ക് വേണ്ടിയുള്ള ധർമ്മസമരത്തിൻ്റെ ആഹ്വാനമാണ്. ഈ ധർമ്മസമരത്തോടെ ആത്മാർത്ഥമായി ഞാനും സഹകരിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ സിറോ മലബാർ സഭയുടെ പേരിൽ ഈ സഭയുടെ തലവനും പിതാവുമായ ആലഞ്ചേരി പിതാവിൻ്റെ ഐക്യദാർഢ്യ സന്ദേശം വായിക്കപ്പെടുകയുണ്ടായി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും നാം ഒന്നാണെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ഏത് മതത്തിലും ജാതിയിലും പെട്ടവരായാലും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്, സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ചിന്തയോടെ എല്ലാവരെയും എൻ്റെ അയൽക്കാരായി കാണുവാൻ ആഹ്വാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലെയുള്ള നീതി സമരത്തിന് എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു. നന്ദി. പെരുന്തോട്ടം തിരുമേനിക്ക് നമസ്കാരം. അടുത്തതായി മോസ്റ്റ് റവറൻഡ് ഡോക്ടർ എം എസ് ആ സർഗുണം തിരുമേനി, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ബിഷപ്പാണ്, ചെന്നൈയിൽ നിന്നാണ് ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ എത്തിച്ചേർന്നത്. ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഓടിക്കളയും. ദർഫോർ ഐ ഗോൺ സേ ഇൻ ദ ഓഫുൾ ലാംഗ്വേജ് കോൾ ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ ഫ്യൂ വേർഡ്സ് ഇൻ ദ ബ്യൂട്ടിഫുൾ തമിഴ്. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്. ചില വാക്കുകൾ തമിഴിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
I bring greetings to all of you from Evangelical Church of India. Our church is spread all over the country, about 12,000, both house churches and the local churches. ഏകദേശം 12,000 പേരും ചർച്ചകളുള്ള ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ നാമത്തിലുള്ള ആശംസകൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. We have a goal of 1 lakh churches and 1 crore of souls. ഒരു ലക്ഷം സഭയും 1 കോടി ഇടവക അംഗങ്ങളും എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. You pray with us. ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. Such a meeting should not have been held. Christians fighting against Christians. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കാനായിട്ട് പാടില്ല. ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഒന്നിച്ചു കൂടുന്ന ഒരു fighting for our right is no harm. നമുക്ക് നമ്മുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നത് തെറ്റല്ല. We all fight against caste on one hand. നാം ജാതിക്കെതിരെ പോരാടുന്നത് ഒരു സൈഡിൽ. തമിഴിൽ சொல்லப்போனா சாதி தவறல்ல அது ஒரு ஐடென்டிட்டி ஒரு எத்னிக் ജാതി എന്ന് പറയുന്നത് തെറ്റല്ല, അതൊരു തിരിച്ചറിവാണ്. ഇറ്റ്സ് ആൻ എത്തനിക് റിയാലിറ്റി. അതൊരു സാമൂഹിക സത്യമാണ്. ജാതി വെരി കൂടാതെ, എന്നാൽ ജാതി ഭ്രാന്ത് പാടില്ല. ജാതി ഓക്കെ ഫോർ ഐഡന്റിറ്റി, ബട്ട് ജാതി വെരി ഷുഡ് ബി അവോയ്ഡഡ്. ജാതി ഭ്രാന്ത് പാടില്ല സമൂഹത്തിന്. സോ ടു ബി എ നാടാർ ദസ് നോ റോങ്. നടാനായിരിക്കുന്നത് തെറ്റല്ല. In so I have seen so many people, their letterhead Abraham